അചഞ്ചലമായ പോരാട്ടവും അടിമുതലാത്ത താമപ്പളുമായി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കുന്ന പാചകവാതക ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസ് രാജ്ഭവൻ മാർച്ച് നടത്തി. വിലക്കയറ്റമില്ലാത്ത ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് രാജ്ഭവൻ വരെ നടത്തിയ മാർച്ചിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും കാളവണ്ടിയിലാണ് യാത്ര ചെയ്തത്. ഗ്യാസ് സിലിണ്ടറിൽ റീത്ത് സമർപ്പിച്ച് ശവമഞ്ചത്തിൽ ചുമന്ന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളെ അനുഗമിച്ചു. രാജ്യമൊട്ടാകെയും ഇന്ധനവില വർധനയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് രാജ്ഭവൻ മാർച്ച് നടത്തിയത്. സാധാരണക്കാരുടെ അന്ധകരായി കേന്ദ്ര സർക്കാർ മാറിയെന്ന് കെ സുധാകരൻ MP പറഞ്ഞു. നാടിന്റെ പ്രശ്നങ്ങൾ പറയാനല്ലേ, ജനങ്ങളുടെ പ്രശ്നം പറയാനല്ലേ, സമൂഹത്തിന്റെ പ്രയാസങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനല്ലേ, അതിന് പരിഹാരം കണ്ടെത്താനല്ലേ, ആ പരിഹാരം ജനപ്രതിനിധികളുമായി സംസാരിച്ച് പരിഹാരത്തിന്റെ ഫോർമുല പാർലമെന്റിൽ പ്രഖ്യാപിക്കുന്ന പതിവ് രാഷ്ട്രീയം ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോഴും ഞാൻ പാർലമെന്റിലുണ്ട്. എനിക്കറിയാം രാവിലെ അദ്ദേഹം പാർലമെന്റിൽ തുടങ്ങുമ്പോൾ പാർലമെന്റിൽ വന്നാൽ പാർലമെന്റ് അവസാനിക്കുന്നത് വരെ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടാകും. അംഗങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ, അംഗങ്ങൾക്ക് മറുപടി പറയാൻ, അംഗങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇന്ത്യയുടെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്ത്യൻ പാർലമെന്റിൽ മൂന്ന് സമയം ചെലവഴിക്കുമായിരുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി ഒരു സന്ദർശകനാണ്, പലപ്പോഴും പാർലമെന്റിൽ കയറി വരും, അദ്ദേഹത്തിന്റെ സീറ്റിൽ ഇരിക്കും. ചില BJP ആളുകൾ പ്രസംഗിക്കുമ്പോൾ ഇടയെ കൈകൊണ്ട് 2 മിനിറ്റ് തട്ടും, ഒരു 15 മിനിറ്റിന് അദ്ദേഹം ഇറങ്ങിപ്പോകും. ഒരു ജനപ്രതിനിധിയുടെ അഭിപ്രായത്തോട് പ്രതികരിക്കാനും ഒരു ജനപ്രതിനിധിയുടെ നിർദ്ദേശങ്ങളോട് മറുപടി പറയാനും ഒരു ജനപ്രതിനിധിയുടെ ശബ്ദം കേൾക്കാനോ അവരുടെ എന്താണ് പ്രശ്നമെന്ന് അറിയാനുള്ള താല്പര്യമോ ഇന്ത്യൻ ഡെമോക്രസിയിൽ പ്രധാനമന്ത്രിക്ക് നഷ്ടപ്പെട്ടു പോയ രാഷ്ട്രീയ ചുറ്റുപാടില്ല ഈ ജനരോഷം ഇന്ന് ഇന്ത്യ മൊത്തത്തും ആളിക്കെത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണ്ടേ? എവിടെയാണ് നമ്മുടെ നാട്? ഇന്ത്യ രാജ്യം എവിടെയാണ്? 2014 വരെ ഇന്ത്യ ഭരിച്ച BJP, ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് സർക്കാർ ഇവിടെയുണ്ട്. കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വം ഇവിടെയുണ്ട്, പാർട്ടി ഇവിടെയുണ്ട്. ഞങ്ങൾ നടപ്പിലാക്കിയ ഭരണകൂടത്തിന്റെ പിന്തുണത്തോടുകൂടി പ്രാവർത്തികമാക്കിയ എന്തെല്ലാം നടപടികൾ എന്നെയും നിങ്ങളെയും ഓർമ്മയിലുണ്ട്. പരിമിതികളില്ലാത്ത വില വർധനവ് സർക്കാരിന്റെ സൃഷ്ടിയാണെന്നും അത്യാവശ്യ കാര്യങ്ങൾ പോലും നടത്താനാകാത്ത സ്ഥിതിയാണ് രാജ്യത്തുള്ളതെന്നും കെ സുധാകരൻ MP വ്യക്തമാക്കി. മോദി സർക്കാരിന്റെ തലതിരിഞ്ഞ നയങ്ങളിൽ പ്രതിഷേധിച്ച് സാമ്പത്തിക വിദഗ്ധർ രാജ്യം വിടുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, UDF കൺവീനർ MM ഹസൻ എന്നിവരും പ്രതിഷേധ സംഗമത്തിൽ പങ്കാളികളായി. രാജ്യമൊട്ടാകെയും സംസ്ഥാനത്തും ഇന്ധനവില വർധനയിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്.